നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ലഹരിക്കടത്തിൽ നിർണായക കണ്ടെത്തലുമായി NIA. ഗുജറാത്തിലെ മുദ്ര, തുറമുഖം, വിഴിഞ്ഞം എന്നിവിടങ്ങൾ വഴിയുള്ള ലഹരിക്കടത്തിനു പിന്നിൽ ഒരേ സംഘം എന്നാണ് വിവരം. മുദ്ര കേസ് അന്വേഷിക്കുന്ന NIA ടീം കൊച്ചി യൂണിറ്റിൽ നിന്ന് വിവരങ്ങൾ തേടി. ഇന്ത്യൻ മഹാസമുദ്രം വഴി അഫ്ഗാൻ, ശ്രീലങ്ക ലഹരിപ്പാത പ്രവർത്തിക്കുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പലപ്പോഴായി ഈ പാത വഴി കടത്തി അടുത്തിടെ ഗുജറാത്തിലെ മുദ്ര, തുറമുഖം, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ പിടികൂടിയതടക്കം ലഹരിക്കടത്തിൽ ഒരേ സംഘമാണ് പ്രവർത്തിക്കുന്നതെന്നും NIA കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുദ്ര കേസ് അന്വേഷിക്കുന്ന NIA ടീം കൊച്ചി യൂണിറ്റിൽ നിന്നും വിവരങ്ങൾ തേടി. ലഹരിക്കടത്ത് കേസിൽ പാക് പൗരൻ ഹാജി സലീം സംഘത്തെയും NDDE സ്വീപ്പർ സെല്ലുകളെയുമാണ് പ്രധാനമായും സംശയിക്കുന്നത്. മുദ്ര കേസിൽ അറസ്റ്റിലായ തമിഴ് ദമ്പതികളുടെ LDDE ബന്ധം പരിശോധിക്കാൻ NIA തീരുമാനിച്ചിട്ടുണ്ട്. കേസിലെ വിദേശ ബന്ധവും ഭീകരവാദവും സാന്നിധ്യവും കണക്കിലെടുത്ത് ഗൗരവതരമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അന്വേഷണത്തിൽ DRI, NCB, IB, RO തുടങ്ങിയ ഏജൻസികളും സഹകരിക്കുന്നുണ്ട്. തീരം വഴി വലിയ അളവിൽ ലഹരി ഇന്ത്യയിലേക്ക് ഒഴുകുന്നുവെന്നതിന്റെ മറ്റൊരു തെളിവാണ് 21,000 കോടി രൂപയുടെ ഹെറോയിൻ ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് DRI പിടിച്ചത്. അന്വേഷണത്തിൽ അറബിക്കടലിലൂടെ ആയുധങ്ങളും മയക്കുമരുന്നും കേരള തീരത്തെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. LDDE പുനരുജ്ജീവനത്തിനായി പ്രധാനമായി ഫണ്ടിംഗ് നടക്കുന്നത് ലഹരിമരുന്ന് വ്യാപാരത്തിലൂടെയാണ്. അഫ്ഗാനിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഇതിനായി ഇന്ത്യയുടെ തീരം വഴി ജലഗതാഗത റൂട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് NCB ഉദ്യോഗസ്ഥർ പറയുന്നത്. പാകിസ്ഥാൻ അതിർത്തി വഴി കരമാർഗം ഹെറോയിൻ ഇന്ത്യയിലെത്തിക്കുന്ന രീതിയുണ്ടെങ്കിലും ഇതിനേക്കാൾ സുരക്ഷിതവും എളുപ്പവും എന്ന നിലയിലാണ് ജലമാർഗമുള്ള കടത്ത് ശക്തമായത്. വേലുപ്പിള്ള പ്രഭാകരന്റെ മരണത്തോടെ തകർന്ന LDDE പഴയ ലഹരിമരുന്ന് വ്യാപാരത്തിലേക്ക് തിരിച്ചെത്തി ശക്തരാകാൻ ശ്രമിക്കുന്നതാണ് നിലവിൽ അറബിക്കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് ശക്തമാകാൻ കാരണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അഫ്ഗാൻ വഴി എത്തുന്ന ഹെറോയിനാണ് ഇവരുടെ പ്രധാന വരുമാനം. ഇത് മറിച്ചുവിറ്റ് ആയുധങ്ങൾ വാങ്ങി കൂട്ടുകയാണ് ലക്ഷ്യം. അഫ്ഗാനിസ്ഥാനിൽ വൻതോതിൽ പോപ്പി കൃഷി നടത്തുകയും ഇതിൽ നിന്ന് ഹെറോയിൻ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലെത്തുന്ന ഹെറോയിൻ ഇവിടെ നിന്ന് ബോട്ടുകൾ വഴി അറബിക്കടലിലൂടെ ഇന്ത്യയുടെ അതിർത്തിയിലെത്തിക്കും. ഇതിന് പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് കേരള തീരമാണ്. കോസ്റ്റ് ഗാർഡിന്റെയോ നേവിയുടെയോ പിടിയിലാകുമെന്നറിഞ്ഞാൽ ഈ ബോട്ടുകൾ ഉപേക്ഷിച്ച് ഇവർ മുങ്ങും. കേരളത്തിൽ നിന്ന് വ്യോമമാർഗവും കടൽ മാർഗവും മാലദ്വീപിലേക്ക് ലഹരി വസ്തുക്കൾ ഒഴുകുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രമായ മാലദ്വീപിൽ ഏത് മയക്കുമരുന്നും എടുക്കും. ഹെറോയിനോട് വലിയ പ്രിയം ഇവിടെയില്ല. മലേഷ്യയിലേക്ക് ചെന്നൈയിൽ നിന്ന് കാർഗോ പാഴ്സലായി സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കടത്തുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.